ഡിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് ടിപ്സുകൾ പരിചയപ്പെടാം ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടലിൻ്റെ പിരി അതായത് മൂടിയിടുന്ന ആ ഭാഗം ഒന്ന് ലൂസായതുകൊണ്ട് വെള്ളമൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പുറത്തേക്ക് പോകും അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് വെറുതെ ഇങ്ങനെ വേസ്റ്റായി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ബോട്ടിലുകളായാലും ശരി സാധാരണ വെള്ളത്തിൻ്റെ ബോട്ടിലുകളായാലും ശരി നമ്മൾക്കിത് കളയാതെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉപയോഗമുണ്ട് ഞാൻ ഈ ബോട്ടലിന് കത്തി നല്ല പോലെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് സ്റ്റീൽ കത്തിയാണ് കേട്ടോ ഇതുപോലെയുള്ള ഹോൾസുകൾ ഇട്ട് കൊടുക്കുകയാണ് കിട്ടും ഒരു കുറച്ച് ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം ഓരോന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല അതെ ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കണം അപ്പം എല്ലാ ഭാഗത്തും ഹോൾസ് ഇട്ടിട്ട് വരാം അപ്പം എല്ലാ ഭാഗത്തും ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുണ്ട് ഇത് ഹോൾസ് ഇടുമ്പോൾ ഇതിന് ഒന്ന് ഉരുകല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊങ്ങി പൊങ്ങിക്കിടക്കേണ്ടാവും അതൊക്കെ നമുക്ക് ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം ഇപ്പം ഞാനെല്ലാം ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അടുക്കളയിൽ സ്ഥലം ഓരോ സാധനങ്ങൾ വെക്കാൻ സ്ഥലം ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇതുപോലെയുള്ള ഓരോ ട്രിക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ സ്പൂൺ വയ്ക്കാനായിട്ടോ ഉപയോഗിക്കണത് ഇതുപോലെ ഈ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ഹോൾസിലും നമ്മുടെ സ്പൂണുകൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇപ്പം വലിയ സ്പൂണിൻ്റെ അടിഭാഗത്ത് കുറച്ച് വീതിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം അതായത് നമ്മൾ കുപ്പിയിൽ ഇടുന്ന ഹോൾസുകൾ ഒന്ന് കുറച്ച് വലുതാക്കി കൊടുത്താൽ മതി മതി ഇതുപോലെ നമ്മൾക്ക് എല്ലാം ഇതിനകത്തേക്ക് എടുത്ത് വെക്കുക ചെറിയ സ്പൂണുകളായാലും ഏതായാലും നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബോട്ടിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം എടുത്ത് വെക്കുക വേണ്ടോ അഥവാ തൂക്കിയിടണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഈ മൂടിയുടെ അടിഭാഗം രണ്ട് ഹോൾസ് ഇട്ടിട്ട് ഒരു കയറോ അല്ലെ വേറെ കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പം അടുത്ത ടിപ്സ് നോക്കിയാലും എല്ലാവരും വീട്ടിലും വാങ്ങുന്നതാണ് അല്ലേ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായാലും തവയായാലും എല്ലാവരും വീട്ടിലും ഉണ്ടാവും പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇരുമ്പ് ദോശത്തവ ആയാലും കടായ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ദോശത്തവയാണ് കേട്ടോ ഈ ദോശത്തവ ഇരുമ്പ് ദോശത്തവ ഗ്യാസിൻ്റെ അടു പ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയാണ് അതിന് അതിനകത്ത് മുകളിലേക്ക് ഞാൻ സാധാരണ നമ്മുടെ പൊടിയുപ്പ് വിതറി കൊടുത്തിട്ടുണ്ട് ഈ പൊടിയൊപ്പ് വിതറിക്കൊടുത്തതിൻ്റെ മുകളിലേക്ക് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നല്ലപോലും ഉരച്ചു കൊടുക്കുക കൈ പൊള്ളരുത് കൈ പൊള്ളാതെ വേണം ഉരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ആ സ്പോഞ്ച് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതി സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കരുത് നല്ലപോലെ ഒരു നാല് മിനിറ്റ് നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക അതിനുശേഷം ഇത് കഴുകിയിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്തതിന് ശേഷം എണ്ണ തടവി കൊടുക്കുക ഇതിൽ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് തടവുന്നത് മറ്റെണ്ണേനെ അപേക്ഷിച്ചിട്ട് വെളിച്ചെണ്ണിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഒരു എണ്ണ തടവിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതങ്ങനെ വെക്കണം അതാ ഇതുപോലെ നല്ല പോലെ എണ്ണ തടവി കൊടുത്തിട്ട് വയ്ക്കുക അപ്പോൾ എണ്ണ തടവുകൊട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഒരച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഇതിൻ്റെ ആ മുകളിലുള്ള കോട്ടിങ്ങൊക്കെ നല്ലപോലെ ഇളകി വരും ഒരു പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മുടെ പാത്രങ്ങൾ ഇരുമ്പ് പാത്രങ്ങളുടെ മുകൾ ഭാഗം പോളിഷ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ ആ പോളിഷൊക്കെ നമുക്ക് ഇളകി നല്ല ക്ലീനായി കിട്ടും കുറേ സമയമൊന്നും ഇതിനാവശ്യമില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇതാ നോക്കൂ അത്രയും നല്ല ക്ലീൻ ആയിട്ടാണ് ഉള്ളത് നമ്മുടെ നോസ്റ്റിക് പാത്രം പോലെ തന്നെ നമുക്ക് ഇതിൽ എന്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ദോശയൊക്കെ ദോശയൊക്കെ വളരെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഇരുമ്പ് പാത്രങ്ങൾ കടായി ആയാലും ഇതുപോലെയുള്ള ദോശത്തവയായാലും ഒക്കെ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പം നമ്മളിതൊക്കെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് വെയിലത്ത് വെച്ച് കഞ്ഞിടവെള്ളൊക്കെ ഒഴിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ കുറേ പ്രാവശ്യം ഉരച്ച് കഴുകിയൊക്കെയാണല്ലോ വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇരുമ്പ് പാത്രങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൈ പൊള്ളരുത് എന്ന് മാത്രം സൂക്ഷിച്ച് നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ദോശ ചുട്ടെടുത്തതിന് ശേഷമായാലും ശരി മീൻ വറുത്തതിന് ശേഷമായാലും ശരി ഒക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണങ്ങി എടുക്കുമല്ലോ ഉണക്കിയെടുത്തതിന് ശേഷം ഒന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് അതിൻ്റെ മേൽഭാഗത്ത് കൂടെ ഒന്ന് തടവി തടവിക്കൊടുക്കണമെന്ന് മാത്രം പിന്നെ അടുത്ത ടിപ്സിലേക്ക് നമുക്കൊന്ന് പോയാലോ എല്ലാ വീടുകളിലും ദോശയൊക്കെ ചുടുമ്പോൾ ഈ ബ്രഷാണ് ഉപയോഗിക്കാറ് എണ്ണ തടവാനൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് എണ്ണ തടവാനൊക്കെ പറ്റും അപ്പോൾ പണ്ട് കാലം മുതലേ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നുകിൽ തുണിയിൽ കമ്പിൽ തുണി ചുറ്റിയിട്ട് ആയിരിക്കും ഇല്ല എങ്കിൽ നമ്മുടെ വാഴയുടെ ഉണ്ടല്ലോ വാഴയുടെ തണ്ട് അരിഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കുക അല്ലേ ഞാൻ പക്ഷേ വാഴയുടെ തണ്ടാണ് കേട്ടോ ഉപയോഗിക്കാറ് ഞാൻ ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിക്കാറില്ല വാഴയുടെ തണ്ടാണ് ഉപയോഗിക്കാറുള്ളത് അത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കും ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഒന്ന് ചെത്തിക്കളയും ഇത് രണ്ടാഴ്ചയൊക്കെ നമുക്ക് കേടാവാതിരിക്കും കേട്ടോ നല്ലപോലെ മൂത്തതായിരിക്കണം നല്ല മൂത്ത് അയലയൊക്കെ ഒന്ന് വാടി വരില്ലേ അങ്ങനെയുള്ള തണ്ടായിരിക്കണം എടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ചെത്തിയെടുക്കും ചെത്തിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നീരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ വീടുകളിൽ അധിക വീടുകളിലും വാഴ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ വാഴയുടെ കഴിവ് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്